നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നിട്ടും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ ചെലവഴിക്കുന്നത് വെറും ഒരാഴ്ച നോർത്ത് ഇന്ത്യയെ പോലെ കേരളത്തെയും കാണുന്നുവോ എന്ന സംശയം ശക്തമാകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ആയുധമാക്കാൻ മറ്റ് സ്ഥാനാർത്ഥികളും തയ്യാറായി കഴിഞ്ഞു പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷമാക്കി ഉയർത്തുകയാണ് ഐക്യ മുന്നണിയുടെ ലക്ഷ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടങ്ങുക പാർട്ടിയുടെ അഞ്ച് എം പിമാരും രണ്ട് എം വയനാട്ടിൽ പാർട്ടിയുടെ പ്രചാരണ സംവിധാനം ചലിപ്പിക്കും പ്രിയങ്ക വയനാടിന്റെ പ്രിയങ്കരി എന്ന് ഉറപ്പിക്കാൻ ഭൂരിപക്ഷം കൊണ്ടാണ് യു തുലാഭാരം ഒരുക്കുന്നത് അതിനായി താഴെത്തട്ടുവരെ സംഘടനാ സംവിധാനം സജ്ജമാണ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ചെയർമാനും എ പി അനിൽകുമാർ ജനറൽ കൺവീനറുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി Orang dengan daging. നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേക ചുമതല കൽപ്പറ്റയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ബത്തേരിയിൽ ഡീൻ കുര്യാക്കോസ് മാനന്തവാടിയിൽ സണ്ണി ജോസഫ് തിരുവമ്പാടിയിൽ എം കെ രാഘവൻ നിലമ്പൂരിൽ ആന്റോ ആന്റണി വണ്ടൂരിൽ ഹൈബി ഈഡൻ ഏറനാട് സി ആർ മഹേഷ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും പങ്കെടുക്കും മൂന്ന് ദിവസം പഞ്ചായത്ത് തലത്തിലും രണ്ട് ദിവസങ്ങളിലായി ബൂത്ത് തലത്തിലും യുഡിഎഫ് കൺവെൻഷൻ വിളിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയുടെ വമ്പൻ റോഡ് ഷോയും ഉണ്ടാകും രാഹുൽ ഗാന്ധിയാണ് ഇത്തവണ താരപ്രചാരകൻ പ്രിയങ്കയുടെ കന്നി മത്സരത്തിൽ വോട്ട് ചോദിച്ച് സോണിയാഗാന്ധി എത്തുമോ എന്നതും വയനാട് ഉറ്റുനോക്കുന്നു അതേസമയം വയനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ നടിയും ബിജെപി നേതാവുമായ ഖുഷ്ബുവിനെ പരീക്ഷിക്കാൻ ബിജെപിയുടെ നീക്കം വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിയായി നടി ഖുഷ്ബുവും ബിജെപി അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചതായാണ് വിവരം തൃശൂരിന് സമാനമായ രീതിയിൽ സിനിമാ താരത്തെ മത്സരിപ്പിക്കുന്നതിൽ സംസ്ഥാന ഘടകത്തോട് കേന്ദ്ര നേതൃത്വം അഭിപ്രായം ചോദിച്ചു നാലു വർഷം മുൻപാണ് ുഷ്ബു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് നിലവിൽ ബിജെപി തമിഴ്നാട് ഘടകത്തിന്റെ ഭാഗമായാണ് ഖുഷ്പു പ്രവർത്തിക്കുന്നത് പ്രിയങ്കയ്ക്കൊത്ത എതിരാളിയെ തിരയുകയാണ് ബിജെപി നേതൃത്വം താരപരിവേഷമുള്ള കോൺഗ്രസ് നേതാവിന് അതേ തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവിനെയാണ് പാർട്ടി തേടുന്നത് അങ്ങനെയാണ് ഖുഷ്ബു അന്തിമ പട്ടികയിലേക്ക് എത്തിയത് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനമെങ്കിലും മലയാളിക്കേറെ സുപരിചിതമായ താരമാണ് ഖുഷ്ബു തമിഴ് വംശജർ കൂടി വോട്ടർമാരായുള്ള വയനാട് മണ്ഡലത്തിൽ ഖുഷ്ബുവിന്റെ വരവ് വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് കണക്കുകൂട്ടൽ ബി ജെ പി സംസ്ഥാന ഘടകം അനുകൂലമായ മറുപടിയാണ് നൽകിയത് തൃശൂരിൽ പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലയ്ക്ക് ഒരു തുടർച്ചയെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബിജെപിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥിത്വത്തിൽ നിർണായകമാണ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുമായുള്ള അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് പ്രത്യേക സഹായം നൽകുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി എഴുന്നൂറ് കോടിയിലധികം രൂപ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ീ തുക സംസ്ഥാനത്തിന് മുഴുവനായി നൽകിയതാണെന്നും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് പ്രത്യേക സഹായം വേണമെന്നും കേരളം ആവർത്തിച്ചു നേരത്തെ കിട്ടിയ തുക എവിടെയൊക്കെ എന്ത് ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചെന്ന് അറിയിക്കണമെന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു ബാങ്ക് ലോണുകളുടെ കാര്യത്തിൽ സർക്കുലർ ഇറക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത